പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലഘട്ടത്തിൽ ഒരുപാട് വിശുദ്ധരെ കൊണ്ട് അനുഗ്രഹീതമാണ് സഭ. വളരെ മാതൃകാപരമായ ജീവിതം നയിച്ച അനേകം സഭാവിശ്വാസികളെ അവരുടെ ജീവിതത്തിൻ്റെ ചില പ്രത്യേകതകളെ എടുത്തു കാണിച്ചുകൊണ്ട് വിശുദ്ധരായി അവരെ പ്രഖ്യാപിക്കുമ്പോൾ സഭ വളരെ തികഞ്ഞ അച്ചടക്കത്തോടെയും തികഞ്ഞ വിലയിരുത്തലോടും കൂടിയാണ് ഒരാളെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുക. AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടങ്ങളിൽ സഭയ്ക്ക് പരിപൂർണമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും ഒക്കെ സംഭവിക്കുന്ന ആ കാലഘട്ടത്തിലൂടെ ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് സഭയിൽ ഒരു വിശുദ്ധരെ രൂപീകരിക്കുക, ഒരു വിശുദ്ധരെ ഉയർത്തുക എന്നുള്ളത് ഒരു വലിയ പഠനങ്ങളുടെയും വിലയിരുത്തലിൻ്റെയും വിശകലനത്തിൻ്റെയും ഒക്കെ വെളിച്ചത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തിയെ വിശുദ്ധരായി ഉയർത്തുന്നത് ഒന്നാമതായി അവരുടെ മരണശേഷമാണ്. ഒരു വ്യക്തി മരിച്ച് 5 വർഷത്തേക്ക് അവരുടെ വിശുദ്ധീകരണത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാറില്ല. ഒരു വ്യക്തിയുടെ മരണശേഷം ആ വ്യക്തിയുടെ വളരെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് പഠിച്ച് അവരുടെ ജീവിതത്തിൽ അവർ സമ്പാദിച്ചിരുന്ന പുണ്യങ്ങൾ, ക്രിസ്തീയ മൂല്യങ്ങൾ, അവരുടെ എഴുത്തുകൾ, പുസ്തകങ്ങളിൽ ഒക്കെ വന്നിരിക്കുന്ന വിശ്വാസപരമായ കാര്യങ്ങൾ, ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് വിശ്വാസപരമായ കാര്യങ്ങളിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വിശകലനം നടത്തുകയാണ്. ഈ കാര്യങ്ങൾക്കൊക്കെ ശേഷം പൊതുവായി വളരെ ഗുണപരമായ ഒരു തീരുമാനമെത്തുന്ന വ്യക്തിയെ ദൈവദാസൻ എന്ന പദവിയിലേക്ക് ഉയർത്തുകയാണ്. ദൈവദാസൻ്റെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു വ്യക്തി പിന്നീട് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പഠനം നടത്തുകയും അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വന്നിരിക്കുന്ന കുറവുകളെക്കുറിച്ചോ പോരായ്മകളെക്കുറിച്ചോ വളരെ വിമർശനകമായ ശൈലിയിൽ കാര്യങ്ങൾ പഠിച്ച ശേഷം അവിടെയും ഒരുപക്ഷെ പൂർണ്ണമായിട്ട് ഒരുപാട് ക്രിസ്തീയ മൂല്യങ്ങൾ ഉള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാകുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നാളിതുവരെ സമ്പാദിച്ചിരിക്കുന്ന എല്ലാ രേഖകളും അടങ്ങിയ ഒരു റിപ്പോർട്ട് പരിശുദ്ധ പിതാവിന് സമർപ്പിക്കുകയാണ്. ഒരു വ്യക്തിയെക്കുറിച്ച് വളരെ വ്യക്തമായ ചില പഠനങ്ങൾക്ക് ശേഷം വളരെ ഗുണപരമായ കാര്യങ്ങൾ വിശകലനം ചെയ്യപ്പെടുമ്പോൾ ഈ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു രേഖ കോൺഗ്രിഗേഷൻ ഫോർ ദ കോസസ് ഓഫ് സെയിൻസ് എന്ന വിശുദ്ധരെ രൂപീകരിക്കുന്ന ഈ ഔദ്യോഗിക സമിതിക്ക് അത് നൽകുകയാണ്. തുടർന്ന് ഈ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാകുന്നതിന് വേണ്ടി ഒരു അത്ഭുതകരമായ ഒരടയാളം കാത്തിരിക്കുകയാണ്. അത്ഭുതകരമായ ഒരു ദൈവിക ഇടപെടൽ ഈ വ്യക്തിയുടെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്കുള്ള ഉയർച്ചയ്ക്ക് കാരണമായി തീരുകയാണ്. വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ അത് ഒരുപക്ഷെ ഒരു പ്രാദേശിക സഭയിലോ ഒരു പ്രാദേശിക സമൂഹത്തിലോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ നിശ്ചിത പ്രദേശങ്ങളിലോ ഒക്കെ ഈ വ്യക്തിയെക്കുറിച്ചുള്ള വണക്കം വളരെ പ്രശസ്തമായ രീതിയിൽ വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. അതോടനുബന്ധമായി മാർപ്പാപ്പയിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ രീതികൾ ഈ വ്യക്തിയുടെ വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി നൽകപ്പെടുകയാണ്. വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തി തുടർന്നും അവരുടെ ജീവിതത്തിൽ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിന് മുൻപായി മുൻപറഞ്ഞതുപോലെ മാനുഷികമായ രീതിയിൽ സംഭവിക്കാൻ സാധിക്കാത്ത ശാസ്ത്രീയമായ കൃത്യമായ തെളിവുകളുള്ള ഒരു അത്ഭുതം വീണ്ടും സംഭവിക്കുന്നത് വഴി ഈ വ്യക്തിയുടെ സ്വർഗീയമായിട്ടുള്ള മധ്യസ്ഥത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് കിട്ടുകയാണ്. തുടർന്ന് പരിശുദ്ധ പിതാവിൽ നിന്ന് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന
നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി മാറുകയാണ്. അതേസമയം വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നവരിൽ ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വേണ്ടി രക്തസാക്ഷികളായി തീരുന്നവരുടെ കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും ഒരുപക്ഷെ ഇല്ലാതെ ആകുന്ന സാഹചര്യങ്ങളുണ്ടാകാം. ക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി ജീവൻ ത്യജിക്കപ്പെടുന്ന ഒരു വ്യക്തി അതിനാൽ തന്നെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. എന്നാൽ 1234 ഗ്രിഗറി 9 മാർപ്പാപ്പ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായി ഒരു തിരുസംഘത്തെ രൂപീകരിക്കുകയുണ്ടായി. 1588 സിക്സ്റ്റസ് 5 മാർപ്പാപ്പ കോൺഗ്രിഗേഷൻ ഫോർ ദ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു തിരുസംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുകയാണ്. തുടർന്ന് 1634 ഉർബൻ 8 മാർപ്പാപ്പ ഇതിന് ആവശ്യമായ കാലാകാലങ്ങളിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നവരെ സംബന്ധിച്ചുള്ള തിരുസംഘത്തിൻ്റെ നടപടിക്രമങ്ങളിൽ പിന്നീട് മാറ്റം വരുത്തുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയിൽ ഒരു വ്യക്തിയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ ക്രിസ്തീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതും മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ സാധിക്കുന്നതും മറ്റുള്ളവർക്ക് വളരെ മാതൃകാപരമായ രീതിയിലുള്ള ജീവിതം നയിച്ചവരും ക്രിസ്തീയ മൂല്യങ്ങളുടെയും പുണ്യങ്ങളുടെയും വിളനലവുമൊക്കെയായി മാറിയ ഒരു വ്യക്തിയാണ് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുക. സഭ ഒരു വ്യക്തിയെ അനുകരിക്കാൻ പറ്റുന്ന മാതൃകയായി സഭയിൽ ഉയർത്തുമ്പോൾ നമുക്കും അഭിമാനിക്കാം. ഒരു വ്യക്തിയുടെ ജീവിതം ഭൂമിയിൽ സ്വീകാര്യമായിരുന്നു, അത് സ്വർഗത്തിനും സ്വീകാര്യമായി മാറുകയാണ്. ഈ ഭൂമിയിൽ നാം സമ്പാദിക്കുന്ന നന്മകളും പുണ്യങ്ങളും ബന്ധങ്ങളും അത് തീരുന്നതല്ല, അത് നിത്യതയോളം തുടരുന്നതാണ്. ഈ ഭൂമിയിൽ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ പോലെ സ്വർഗത്തിൽ നിത്യതയുടെ കൂടാരത്തിലിരുന്നു കൊണ്ട് വിജയസഭയിലുള്ള ഒരു വലിയ വിശുദ്ധരുടെ ഗണം സമരസഭയിലുള്ള ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നവരെ സഹായിക്കുന്നുണ്ട്. വിശുദ്ധരുടെ മാധ്യസ്ഥം ഇല്ലാതെ ഭൂമിയിൽ വിശുദ്ധരായി ജീവിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് നല്ല മാതൃകകൾ നൽകിയ വിശുദ്ധരെ അനുകരിക്കുന്നതിലും അവരുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നതിലും സ്വർഗം സന്തോഷിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മുന്നേറാനുള്ള കരുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സഹല വിശുദ്ധരുടെയും പ്രത്യേകമായ സംരക്ഷണവും മാധ്യസ്ഥവും ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ കൂടുതലായി നിക്ഷേപിക്കണമേ. പ്രതിസന്ധികളുടെയും പ്രലോഭനങ്ങളുടെയും കാലഘട്ടങ്ങളിൽ ജീവിതത്തിന് മൂല്യം കൊടുത്തുകൊണ്ട് നിത്യതയെ സ്വന്തമാക്കിയ സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. അതുവഴി ഭൂമിയിൽ ജീവിക്കുന്ന സഭ സ്വർഗത്തിലുള്ള വിജയസഭയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട ജീവിക്കേണ്ട മനുഷ്യരാണെന്ന ബോധ്യത്തിൽ ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.